പുസ്തകം മറ്റൊന്നില്ല, ഇതുപോലെ ചുട്ടരിക്കപ്പെട്ട പുസ്തകം മറ്റൊന്നില്ല, അടിച്ചമർത്തപ്പെട്ട പുസ്തകം മറ്റൊന്നില്ല, വലിച്ചു കീറപ്പെട്ട പുസ്തകം മറ്റൊന്നില്ല, എരിഞ്ഞുമാറിയ പുസ്തകം വേറൊന്നില്ല, ഉപേക്ഷിക്കപ്പെട്ട പുസ്തകം മറ്റൊന്നില്ല. അതൊക്കെ ഒരു കാലഘട്ടത്ത് തരണം ചെയ്യുമ്പോഴും മറുഭാഗത്ത് വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് വിളിച്ചു പറയാൻ കഴിയുന്നത് ഇന്നും ലോകത്ത് വേദപുസ്തകം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പുസ്തകം മറ്റൊന്നില്ല എന്നത് യാഥാർത്ഥ്യമായ സത്യം. ഉദയങ്ങളങ്ങര ദേശത്ത് ഒരു സുവിശേഷകനെ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ ഒരു വാക്യസൂത്രം എടുത്ത് ഈ ദേശത്ത് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് ആദ്യമായ സന്തോഷമുള്ളത്. അതിനകത്ത് വിളിച്ചു പറഞ്ഞ ഒരു കുഞ്ഞു വാക്യമാണ് സത്യം നിങ്ങൾ അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ നമ്മൾ തീർത്ത് മനസ്സിലാക്കണം, മനുഷ്യൻ സത്യം അറിയാതെ അവൻ പാപത്തിലൂടെ കടന്നു പോവുകയാണ്, പാപവഴിയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? സത്യമറിയാത്തത് കൊണ്ട് മനുഷ്യൻ പാപിയാണ്. ഈ പാപത്തിലോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്താണ് മദ്യം, മയക്കുമരുന്ന്, പുകവലി, കഞ്ചാവ്, ആമച്ചോത്രം, MDMA എന്ന് പറയുന്ന മാരകമായ വസ്തുക്കൾ മനുഷ്യൻ ഉപയോഗിച്ചിട്ട് അവൻ ശരിക്കും ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ മനുഷ്യൻ ഇന്നത്തെ യുവതലമുറ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറ ശരിക്കും മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയാത്ത, സമൂഹത്തിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു കൂട്ടം തലമുറകൾ ഇന്ന് ലോകത്ത് എഴുന്നേൽക്കുമ്പോൾ വാസ്തവത്തിൽ സ്നേഹിതരെ സത്യം എന്താണെന്ന് തിരിച്ചറിയണം. കുപ്പിച്ചില്ലും അതുപോലെയുള്ള ആമശോത്ര മാരകമായ സാധനങ്ങളൊക്കെ ചേർത്ത് പൊടിച്ചുണ്ടാക്കുന്ന MDMA എന്ന് പറയുന്ന സാധനം ആമശോത്രം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആമ പാൻ മസാല അവര് ചുണ്ടിനകത്ത് തിരുമിക്കയറ്റുമ്പോൾ അവൻ വാസ്തവത്തിൽ ലഹരി അവർക്ക് ലഭിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കുപ്പി കഷണങ്ങൾ ഉള്ളത് കൊണ്ട് ചുണ്ട് മുറിയുകയും വേഗത്തിൽ അവർക്ക് ലഹരി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 10-15 മിനിറ്റിനകത്ത് തന്നെ അവർ ബോധരഹിതരായി കിടക്കുന്നു എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താണ് അവർക്ക് സന്തോഷം ലഭിക്കാൻ കഴിയുന്നത്? വാസ്തവത്തിൽ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുടുംബത്തിനകത്ത് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യൻ പാപത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ദേശനിവാസത്തോട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത് സത്യം വാസ്തവത്തിൽ നിങ്ങൾ അറിയണം. സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാനിടയായി തീരും. എന്താണ് സത്യം? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തെ AD BC രണ്ടായി തിരിച്ചുകൊണ്ട് പാലസ്തീന്റെ മണ്ണിൽ പുറന്ന അടിമനാഥനായ യേശു ക്രിസ്തുവാണ് വാസ്തവത്തിൽ ലോകത്തിൽ സത്യം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇന്ന് രാത്രി പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ട്, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാത്തവരുണ്ട്. സ്നേഹിത, യേശു ജനിച്ചിട്ടില്ലെന്നും യേശു ജനിച്ചു ഇല്ലെന്നും യേശു ഒരു ദൈവമല്ലെന്നും ഒക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കടയ്ക്കകത്ത് കിടക്കുന്ന ആമേ ലോജിക് കലണ്ടർ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ ഉണ്ട്, ഡേറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ട്, അതിന്റെ പിൻപിൽ ഒരു ചരിത്രമുണ്ട്. എന്താണ്, എന്താ ഇന്നത്തെ 2024 എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, 2024 നമ്മുടെ അരിമനാഥനായ യേശു ക്രിസ്തു ജനിച്ചിട്ട് 2024 വർഷമാണ്. ആമിച്ചോദ്രം അതാണ് ലോക ചരിത്രത്തെ രണ്ടായിട്ട് തിരിച്ചു എന്ന് പറയുന്നത്, AD BC എന്ന് തിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കലണ്ടറിന്റെ ഈ ഡേറ്റിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. ഈ ചരിത്രം പഠിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു എന്തിന് ലോകത്ത് ജനിച്ചു? യേശു എന്തിനാണ് ഇവിടെ ജീവിച്ചത്? യേശു എന്തിനാണ് മരിച്ചത്? യേശു എന്തിനാണ് കാൽവരി ക്രൂശിൽ ജീവൻ വെച്ചത്? എന്തിനാണ് ഇവിടെ ഉയർത്തെഴുന്നേറ്റത് എന്ന് ചിന്തിച്ചാൽ ഇന്ന് രാത്രി ദേശനിവാസത്തോട് ഞാൻ പറയാം, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ, അക്രമാസ്തികളെ തകരപ്പെടുവാൻ, വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികൾക്ക് മാറ്റം വരാൻ, നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു വഴി ലോകത്തിലുണ്ടെങ്കിൽ അത് അരിമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഈ രാത്രി ഉദയങ്ങളങ്ങളിലെ ദേശനിവാസികൾ മറന്നുപോകല്ലേ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ആമേ ചങ്കുറപ്പോടെ ഇവിടെ നിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നത്. സ്നേഹിത, ഒന്നുകൂടെ ഇറങ്ങി ഞാൻ പറയാം, നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനിയും നെറ്റിയിൽ ചന്ദനമിടുന്ന ഹിന്ദുവും നെറ്റി കൊണ്ട് നിസ്കരിക്കുന്ന മുസ്ലിമാനും ആമച്ചോദ്രം ഒരുമിച്ച് രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു കർത്താവ് ലോകത്തിലുണ്ടെങ്കിൽ അത് അരിമനാഥനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്ത്യാനിക്ക് വേണ്ടി വന്ന ഒരുവനല്ല. യേശു മുസ്ലിമാനെ സ്നേഹിക്കുന്നു, യേശു ഹിന്ദുവിനെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്ത്യാനിയെ സ്നേഹിക്കുന്നു. എവിടെയൊക്കെ ആരൊക്കെ ഈ ലോകത്തിലുണ്ടോ, ഏതൊക്കെ മതങ്ങളുണ്ടോ, ഏതൊക്കെ ജാതികളുണ്ടോ, ഏതൊക്കെ സംസ്കാരത്തിൽപ്പെട്ടവരുണ്ടോ, എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സ്നേഹിത,
ഇന്ന് രാത്രി യേശുവിലേക്ക് നീ മടങ്ങി വരണം. എന്തിനു വേണ്ടി? നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകാൻ, നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം ഉണ്ടാകാൻ, നിന്റെ കുടുംബത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന വേദനകൾ മാറാൻ, ആമേൻ. നിന്റെ രോഗത്തിന് ആമേൻ വ്യത്യാസം വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ് എന്ന കാര്യം ഇന്ന് രാത്രി മറന്നു പോകല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നത്. ആമേൻ. മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും എത്രയോ കുടുംബങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ആമേശ്വരം മദ്യം കൊണ്ട് മനുഷ്യന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു, മനുഷ്യന്റെ ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത സമയത്ത് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായിരിക്കുന്ന പുലിയൂർശാലയ്ക്ക് അടുത്ത് നടന്ന ഒരു സംഭവം കഴിഞ്ഞ വർഷത്ത് നടന്നത് മലയാള മനോരമ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചതാണ്. മദ്യപാനിയായ ഒരു മനുഷ്യൻ രാത്രി 11 മണിയായപ്പോൾ മദ്യപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് കടന്നു വന്നപ്പോൾ 4 വയസ്സുള്ള അദ്ദേഹത്തിന്റെ പെൺകുഞ്ഞ് പേടിച്ച് അടുത്തുള്ള റബ്ബർ വിളയിലേക്ക് ഓടി ഒളിക്കുകയും അർദ്ധരാത്രി മൂർക്കം ബാബിന്റെ കടിയേറ്റ് മരണപ്പെടുകയും ഇടയായി തീർന്നു. സ്നേഹിത, നമ്മൾ പാർക്കുന്ന ഒരു കേരളത്തിലകത്താണോ? ഒരിക്കൽ ആമേ സ്വാമി വിവേകാനന്ദ കേരളത്തെ നോക്കി പറഞ്ഞു, ഇതൊരു പ്രാന്താലയമാണെന്ന്. അന്ന് അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടം, മനുഷ്യൻ അറിവില്ലാത്ത കാലഘട്ടം. ഇന്ന് വിരൽ തുമ്പുകൊണ്ട് ആകാശത്തെ നിയന്ത്രിക്കുന്ന, ഫ്ലൈറ്റുകളെ നിയന്ത്രിക്കുന്ന, ആര്യെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ വന്നു. വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന കേരളത്തിനകത്ത് അക്രമങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് രാത്രി എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ഉയർച്ച പ്രാപിച്ചു നിൽക്കുന്ന ഈ കേരളത്തിനകത്ത് നടക്കുന്ന അക്രമങ്ങളെ കാണുമ്പോൾ ഇന്ന് രാത്രി എന്താ നിന്റെ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം? അതുകൊണ്ട് യേശുവിലേക്ക് തിരിച്ചു വരണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്ര പേർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? ആമേ. 2-3 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് പോലും റോഡിലൂടെ നടന്നു പോകാൻ കഴിയാത്തൊരു കാലഘട്ടം. ആമേ. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കഴിയാത്തൊരു കാലഘട്ടം. ആമേ. നമ്മൾ പാർക്കുന്ന ഈ കേരളത്തിനകത്ത് ആമേശം ഒരു അനിശ്ചിതാവസ്ഥയായി കഴിയുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇതുവരെയും സ്വാതന്ത്ര്യം ലോകത്തിൽ ലഭിച്ചിട്ടില്ല. നമുക്കറിയാം. അതുകൊണ്ട് ആമേ, സ്വാതന്ത്ര്യം മനുഷ്യൻ ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കർത്താവ് യേശുവിലേക്ക് കടന്നു വരണം എന്നതാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ദേശത്തോട് പറയാനുള്ള ഏക സന്ദേശം എന്ന് പറയുന്നത്.